അതിന്റെ കൂടെ നമ്മളെ മക്കൾക്ക് ഓർമ്മശക്തി കിട്ടാനുള്ള വഴി എന്താണ് എന്ന് വീട്ടിൽ പോയി ചെയ്യേണ്ട ഒരു വഴിയും കൂടിയാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഈ വന്ന പുരുഷനോട് ചോദിച്ചു, നിനക്ക് ഭാര്യയുണ്ടോ? നിന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ? ആ പുരുഷൻ പറഞ്ഞു, ആ വന്നയാള് പറഞ്ഞു, അതെ, എനിക്ക് ഭാര്യയുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ ഭാര്യന്റെ അടുത്തേക്ക് പോകണം, ആ ഭാര്യന്റെ കയ്യിൽ നിന്ന് ഒരൽപ്പം പണം വാങ്ങണം. അപ്പൊ ഇയാള് ചോദിച്ചു, എന്റെ പണമല്ലേ എന്റെ കയ്യിലുള്ളത്, ഭാര്യന്റെ അടുത്ത് എന്തിനാ ഞാൻ ചോദിക്കേണ്ടത്? ശരിയല്ലേ? ഇനിയിപ്പോ അഥവാ ഭാര്യന്റെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ എന്റെ കീശന്റെ അടുത്തതല്ലാതെ വേറെണ്ടാവൂലല്ലോ, പിന്നെന്തിനാണ് ഞാൻ ഭാര്യന്റെ അടുത്ത് പോയി വാങ്ങേണ്ടത്? അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭാര്യന്റെ കയ്യിൽ യദുഹാ മുബാറകാ, ഭാര്യമാരെ കയ്യിന് വലിയ ബറക്കത്താണ് കേട്ടോ. എന്നിട്ട് ഈ ഭാര്യ തരുന്ന പൈസ കൊണ്ട് സംഖ്യ കൊണ്ട് നേരെ അങ്ങാടിയിൽ പോകണം, അങ്ങാടിയിൽ പോയിട്ട് ഒരൽപ്പം പാല് വാങ്ങണം. ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളെ മക്കൾക്ക് ഓർമ്മ ശക്തി കിട്ടാനുള്ള ഒരു നാടൻ മരുന്ന് കേട്ടോ, നാട്ടിക്കോലി എന്ന് പറയുന്ന ഭാഷ, നാടൻ കോഴി, അതുപോലെ നാടൻ മരുന്ന്, നാട്ടിമരുന്ന്, അതുപോലെയുള്ള ഒരു നാടൻ മരുന്നാണ് ഇത്. നിങ്ങൾ അങ്ങാടിയിൽ പോയി ഒരു കടയിൽ കയറിയിട്ട് നിങ്ങൾ ഒരൽപ്പം പാല് വാങ്ങണം, ആ പാല് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തേന് വാങ്ങണം. അപ്പൊ പാലുവായി തേനുമായി, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മഴവെള്ളമില്ലേ, മഴവെള്ളം, ആ മഴവെള്ളം ഇതിൽ ചേർക്കണം. അപ്പൊ പാലും തേനും ഒരൽപ്പം മഴവെള്ളം ചേർത്തിയിട്ട് അല്പാൽപമായി കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ആ കുഞ്ഞിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇത് പറയുന്നത് നൗഫൽ സഖാഫിയുടെ ചികിത്സയല്ല, നൗഫൽ സഖാഫിക്ക് ചികിത്സ അറിയില്ല. ഇത് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഈ പറഞ്ഞ സംഭവം ഓ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതർ ശൈഖ് അബ്ദുറഹ്മാൻ സഫൂരി ശാഫിഈ റളിയല്ലാഹു അൻഹു ദുസ്ഹതുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബം, കുടുംബാംഗങ്ങളെ, അതിൽ ഒന്ന് കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ചോദിക്കുസ്താദേ, പാലിന്ന് കിട്ടു ശരിയാണ്, അതുപോലെ തന്നെ തേന് കിട്ടു ശരിയാണ്, മഴവെള്ളത്തിനെ കൂടെ പോകേണ്ട ഉസ്താദേ? ഇപ്പോ മഴവെള്ളമല്ലല്ലോ. ഞാനിപ്പോ ഈ കിതാബിൽ ഈ സംഭവം കണ്ടപ്പോ ഞാൻ എന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, രണ്ട് കുട്ടികൾക്ക് ഇതങ്ങ് ചെയ്യണം പറഞ്ഞു. കാരണം ഇത് ഏതെങ്കിലും ഒരു ഭട്ടർ പറഞ്ഞ ചികിത്സയല്ല, ഏതെങ്കിലും ഒരു പൂജാരി പറഞ്ഞ ചികിത്സയല്ല, ഏതെങ്കിലും ഷെട്ടർ പറഞ്ഞ ചികിത്സയല്ല, ഇത് ചികിത്സ പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഫലമില്ലാതിരിക്കില്ല, അതുകൊണ്ട് ചെയ്യണം. ഭാര്യ പറഞ്ഞു, അല്ല മുഅ്മിനീരെ, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, തേനും കിട്ടും പാലും കിട്ടും, മഴവെള്ളത്തിന് എങ്ങോട്ടാ പോകേണ്ടത്? മഴവെള്ളത്തിന് എങ്ങോട്ടാ പോകേണ്ടത്? പോയന്റ് വെള്ളം പറ്റൂലല്ലോ, മഴവെള്ളം കിട്ടണ്ടേ? ഞാനതാ പിറ്റേന്ന് ഞാൻ കോഴിക്കോട് കേരളത്തേക്ക് വാദന പോവാണ്. വാദന പോയ സമയത്ത് എന്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, മുഅ്മിനീരെ, മഴവെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എവിടുന്നാ മഴവെള്ളം കിട്ടിയത്? നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്യാണ്, നോക്കുമ്പോ നാട്ടിൽ നല്ല മഴയുണ്ട്. അപ്പോ പിന്നെടുത്ത് രണ്ടാഴ്ച മുമ്പത്തെ സംഭവം ഞാൻ പറഞ്ഞത്, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പോയി കടയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങാനല്ലല്ലോ പറഞ്ഞത്, ഭാര്യന്റെ അടുത്ത് പോയിട്ട് ആ ഭാര്യന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമെന്നല്ലേ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, ഒരു ചികിത്സ ചെയ്യുമ്പോ ആ ചികിത്സ കേവലം മരുന്ന് മാത്രമായി പോകരുത്, അതിനോട് ഒരു ബറക്കത്തുമായി ബന്ധം വേണം. ആ ബറക്കത്തിന്റെ ബന്ധമാണ് ആ ചികിത്സക്ക് വാങ്ങിയ ഉപകരണമായ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് ഭാര്യന്റെ കൈ കൊണ്ട് തന്ന പൈസ കൊടുത്തിട്ട് വാങ്ങിയതാകട്ടെ. അപ്പൊ ഭാര്യന്റെ കയ്യിൽ എന്തൊരു പവറാണ്,
ഭാര്യന്റെ കയ്യിൽ എന്നൊരു പവറാണ്. സുബ്ഹാനല്ലാഹ്. ഇതും കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഞാൻ ചില പ്രധാനപ്പെട്ട തർസുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പോകുമ്പോ ഇടക്കിടക്ക് ഞാൻ എന്റെ ഭാര്യന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കൊണ്ടോ, ഭാര്യന്റെ കയ്യിൽ പൈസ ഉണ്ടാവൂല, അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടോ. ഞാൻ എന്തിനാണ് പറഞ്ഞു പറഞ്ഞു ചിലപ്പോ ഇത് പറയുമ്പോ ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരില്ലേ, ഓരിങ്ങനെ പറയൂ ഉസ്താദേ, കുറച്ചും കൂടി നന്നായി പറഞ്ഞോളൂ ഉസ്താദേ, നന്നായി പറഞ്ഞോളൂ, അടുത്ത പ്രാവശ്യം നിങ്ങളെ തന്നെ ബദറിൽ വാസിയത് ഞങ്ങൾ നിങ്ങളെ വിളിക്കാം, ആണുങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല, കിട്ടേണ്ടിയിരുന്നത് ഭക്ഷണമാണ്, അത് വാത് തുടങ്ങുന്ന മുമ്പനെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഇനി വാത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാര്യമാരായ നിങ്ങളെ കയ്യിൽ പറക്കത്ത് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ, കാരണം നിങ്ങളെ ഭർത്താക്കന്മാരാ പുറത്തിരിക്കുന്ന നിങ്ങളെ ഭർത്താക്കന്മാരില്ലേ, ആ ഭർത്താക്കന്മാരാണ് നിങ്ങളെ കയ്യിന് പവർ കിട്ടാനുള്ള കാരണം. അതെങ്ങനെ ഉസ്താദേ അങ്ങനെ പറയൂ, അങ്ങനെ പറയാനുണ്ട്, കാരണം നിങ്ങൾ ഭർത്താക്കന്മാരെ വസ്ത്രം അലക്കി കൊടുക്കാറില്ലേ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറില്ലേ, ആ ഭർത്താക്കന്മാരുടെ വീട് നിങ്ങൾ വൃത്തിയാക്കാറില്ലേ, എന്നാൽ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലേ, ആ ഭർത്താക്കന്മാർ സേവനം ചെയ്യുന്നതിന്റെ വറക്കത്താണ് നിങ്ങളെ കൈകൾക്കുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുമ്പോൾ ഭാര്യക്ക് വിഷമമുണ്ടായിക്കൂടാ, ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുമ്പോ ഭാര്യക്ക് വിഷമമുണ്ടായും കൂട. ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉസ്താദേ എന്റെ ഭാര്യന്റെ സ്വഭാവം നന്നാക്കാൻ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു അല്ലാഹു തആല നിങ്ങളുടെ സ്വഭാവം, ഭാര്യന്റെ സ്വഭാവം, ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങൾ എല്ലാ ഭാര്യമാരുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരണേ, കാരണം ആരുടെ സ്വഭാവം മോശമാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ഒരു ഭാഗത്ത് മാത്രല്ലേ വാദം കേട്ടത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു എന്താ നിങ്ങളുടെ ഭാര്യന്റെ സ്വഭാവത്തിന് മോശം എന്താണ്, അപ്പൊ പറഞ്ഞു ഉസ്താദേ ഞാൻ ഒരു ദിവസം 3 തവണ ഡ്രസ് മാറ്റും, വസ്ത്രം മാറ്റും, ഒരു ദിവസം 3 തവണ അങ്ങനെ ചേർന്ന് ചേർന്ന് ഒരു ദിവസം 3 തവണ ചെയ്യോ ചെയ്യോ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് നോക്കി ഭക്ഷണം 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 അവിടെ ഈ പാത്രത്തിന് വച്ചേക്കുമ്പോ കണ്ണു വെച്ചിരണ്ട, കൊതി പോന്നു കൊതി പോന്നു കൊതി, അതാ സമയം ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ എന്താണ് എന്താണ് അത് ശരി ഇത് ശരി, ഈ നോക്കിയതല്ലേ, ഇതാ നോക്കിയല്ലേ, ഇതവിടെ ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ടുകൊണ്ട് ായിക്കോട്ടെ, നമ്മളൊരു ഓരിങ്ങനെ കുടിക്കുന്ന നോക്കി നോക്കാൻ മാത്രല്ല ആയിക്കോട്ടെ, കുടിക്കുന്നതിലൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുമില്ല, ആയിക്കോട്ടെ അല്ലാഹു വലിയ ഇങ്ങോട്ട് നോക്കി എന്റെ കൊതി തട്ട അല്ലാഹു വലിയ തന്നിട്ട് അല്ലാഹു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് സഹോദരന്മാരെ എന്താണ് ഇയാളെ പരാതി എന്നറിയോ, ഇയാൾ പറഞ്ഞു ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും 3 തവണ ഡ്രസ് മാറ്റു. പഴയകാലത്ത് മദ്രസയിൽ ഓതി പഠിക്കുന്ന ഒരു സമയത്ത് മദ്രസത്തിനൊരു കാലുണ്ടായിരുന്നല്ലോ, തലേന്ന് മദ്രസയിൽ പോയില്ല എന്ന് കണ്ടാൽ സുബ്ഹാനല്ലാഹ് പിറ്റേന്ന് 3-4 ഷർട്ടിട്ട് പോകും തലേന്ന് മദ്രസയിൽ പോയില്ല എന്ന് കണ്ടാൽ പിറ്റേന്ന് 3-4 ഷർട്ടിട്ട് പോകാറ് ഉസ്താദിന്റെ നാഗരഭത്തിന്റെ പൊളി വീഴൂ നാഗരവത്തെ പൊളി വീഴുന്ന് പേടിച്ചിട്ട് എന്തേണ് അടിച്ചാൽ അടി കൊള്ളാൻ പാടില്ല, തടി വീർത്തതൊന്നും അല്ല, അടി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് പോയതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ഇയാൾ പറഞ്ഞു ഉസ്താദേ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു 7 മണിയാകുമ്പോ ഞാൻ എന്റെ ഓഫീസിൽ പോകും, ഓഫീസിൽ പോകുമ്പോ ഞാൻ ഡ്രസ് മാറ്റിയിട്ട് പോകും, എന്നിട്ട് നാസ്ത കഴിക്കാൻ ഞാൻ വീണ്ടും വീട്ടിൽ വരും, നാസ്ത കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഓഫീസിൽ പോകും, ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് ഞാൻ വേറെ ഡ്രസ് മാറ്റിയിട്ട് പോകും, നാസ്ത കഴിച്ചിട്ട് ഞാൻ പോയാൽ പിന്നെ സുബ്ഹാനല്ലാഹ് അതാ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരും, ചോറ് കഴിക്കാൻ വന്നാൽ ഞാൻ വീണ്ടും ഡ്രസ് മാറ്റിയിട്ട് പോകാറ് നല്ല വേർത്തിരിക്കൂ.
ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ശേഖരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ശേഖരിക്കേണ്ടത്? അല്ല, നിങ്ങൾ എല്ലാ ദിവസവും മൂന്ന് തവണ ഡ്രസ് മാറ്റാറുണ്ടല്ലോ, ഇനി നിങ്ങൾ ഒരു കാര്യം എന്നോട് ശേഖരിക്കുമോ? നിങ്ങൾ ഈ വാഷിംഗ് മെഷീനിന്റെ ഉള്ളിൽ ഇരുന്ന് തന്നാ മതി, ഞാൻ നിങ്ങൾ മൂന്ന് തവണ ഞങ്ങൾ വാഷിംഗ് മെഷീന്റെ ഉള്ളിലെ ഇരുത്തിയിട്ട് ഡ്രസ് മാറ്റിച്ചു തരാ. ഇന്നാലില്ല, അതിന്റെ ഉള്ളിൽ തന്നെ സ്പിന്നായിക്കൊള്ളൂ, അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം ഉണ്ടാകും, അതിന്റെ ഉള്ളിൽ തന്നെ ചൂടാവും ചെയ്യൂ. ഇന്നാലില്ല. ഓ ഭാര്യമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഭർത്താക്കന്മാരുടെ മനസ്സ് ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കരുത് കേട്ടോ. നിങ്ങളെ കയ്യിന് പറക്കത്ത് കിട്ടാനുള്ള കാരണം എന്താണ്? ആ ഭർത്താവിന്റെ വസ്ത്രം കഴുകിക്കൊടുത്തത് കൊണ്ടാണ്. എന്തേ സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് ഭർത്താവിന്റെ ഒരു വസ്ത്രം കഴുകിക്കൊടുത്താൽ ഭാര്യക്ക് കിട്ടുന്ന പവർ എന്താണെന്ന ഒരു ഹദീസ് ഞാൻ വായിച്ചപ്പോ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഉമ്മമാർക്കും നമ്മളെ ഭാര്യമാർക്കൊക്കെ എത്രയാണ് മഹത്വമുള്ളത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു ഭാര്യ ഭർത്താവിന്റെ ഒരു വസ്ത്രം കഴുകിക്കൊടുത്താൽ ഭർത്താവിന്റെ ഷർട്ട് വേറെ, തുണി വേറെ, പാന്റ് വേറെ, തൊപ്പി വേറെ, ടവൽ വേറെ. ഭർത്താവിന്റെ ഒരു വസ്ത്രം ഭാര്യ കഴുകിക്കൊടുത്താൽ അതേ ഭാര്യക്ക് അല്ലാഹു തആല ആയിരം നന്മകൾ എഴുതി വെക്കുന്നു. കേവലം ഒരു വസ്ത്രം കഴുകിക്കൊടുത്താൽ, ഭർത്താവിന്റെ ഒരു വസ്ത്രം കഴുകിക്കൊടുത്താൽ ഭാര്യക്ക് അല്ലാഹു തആല ആയിരം നന്മകളെ എഴുതി കൊടുക്കുകയാണ്. പോരാ, ആയിരം തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയ ആയിരം തെറ്റുകൾ അല്ലാഹു തആല ഭാര്യക്ക് പൊറുത്തു കൊടുക്കുന്നു. പോരാ, ഈ ലോകത്ത് സൂര്യനിന്റെ വെളിച്ചം വന്നു ഭവിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ട്? സുബ്ഹാനല്ലാഹ്, എല്ലാ മനുഷ്യന്മാരിൽ സൂര്യന്റെ വെളിച്ചമുണ്ട്. സൂര്യന്റെ വെളിച്ചം ലഭ്യമാകാത്ത വസ്തുക്കളില്ലല്ലോ പുരുഷന്മാരെ. ആ സൂര്യന്റെ വെളിച്ചം ലഭ്യമാകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ എല്ലാ വസ്തുക്കളും ഭർത്താവിന്റെ വസ്ത്രം അലക്കിക്കൊടുത്ത ഭാര്യക്ക് വേണ്ടി. ഈ പെണ്ണിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നീ പൊറുക്കണേ അല്ലാ. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൽ അല്ലാഹു ഭർത്താവിന്റെ ഒരു വസ്ത്രം കഴുകിക്കൊടുത്ത ഭാര്യക്ക് ആയിരം പദവികൾ അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ചു നൽകുകയാണ്. ഉമ്മമാരെ കണ്ടില്ലേ, ചെറിയ വിഷയമാണോ ഇത്? ചെറിയ വിഷയമാണോ ഇത്? നിങ്ങളെ ജീവിതത്തിൽ അറിയാതെ വന്നുപോയ തെറ്റുകൾ, ആയിരം തെറ്റുകൾ ഭർത്താവിന്റെ ഒരു വസ്ത്രം കഴുകിക്കൊടുത്താൽ അല്ല നിങ്ങൾക്ക് പൊറുത്തു തരുന്നു എന്ന് പറയുമ്പോ ആ ഭർത്താവിന് സേവനം ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? അതിന്റെ പേരിൽ ഭർത്താവിനോട് പിണങ്ങേണ്ടതുണ്ടോ? അതിന്റെ പേരിൽ ഭർത്താവിന് വേദനിപ്പിക്കേണ്ടതുണ്ടോ? എത്ര വലിയ നിസ്കാരമുള്ള പെണ്ണായാലും സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകൾ ഇബാദത്തിൽ വലിയ ഉഷാറാണ്, തഹജ്ജുദ് കൈവിടൂല, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ പതിവാക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാലോ ആ വാക്കിന് നേരെ എതിര് പറയുന്ന സ്ത്രീകളാണ്. അതാണ്. അങ്ങനെയായാലും മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ നിസ്കാരമല്ല സ്വീകരിക്കൂല, നിങ്ങളെ ഇബാദത്ത് സ്വീകരിക്കൂല, നിങ്ങളെ രാത്രി ഉറക്കം വെച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചില്ലേ, ആ തഹജ്ജുദ് നിസ്കാരം റബ്ബ് സ്വീകരിക്കൂല. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ ഭർത്താക്കന്മാരെ പൊരുത്തം നിങ്ങൾക്കില്ലാത്തതുകൊണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഏറ്റവും സ്നേഹിച്ച മകളല്ലേ ബീവി ഫാത്തിമത്തുസ് സഹ്റ. ആ ഫാത്തിമ
ഫാത്തിമാബിയുടെ വീട്ടിൽ വന്നു. ഫാത്തിമാബിയുടെ ഭർത്താവാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നതാണ്. വന്നു നോക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാബിയും തമ്മിൽ സംസാരിക്കുന്നില്ല, പണക്കത്തിലാണ്. മകളും മരുമകനും സംസാരിക്കുന്നില്ല, പണക്കത്തിലാണ്. ഫാത്തിമാബിയോട് ചോദിച്ചല്ലേ, മോളെ എന്താ കുഴപ്പം? അലിയോട് സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ, എന്താ കുഴപ്പം? അപ്പ പറഞ്ഞു, ബാപ്പാ ചെറിയ പണക്കത്തിലാണ്, ഭാര്യ ഭർത്താക്കന്മാര് ചെറിയ സൗന്ദര്യ പണക്കമുണ്ടാകും, ചെറിയൊരു സൗന്ദര്യ പണക്കമുണ്ടാകും. എന്നാൽ ആ പണക്കം അതുപോലെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ അപകടമാണ്. അലി റളിയല്ലാഹുവിനോട് ഞാൻ ചെറിയ പണക്കത്തിലാണെന്ന് ഭാര്യ പറഞ്ഞു. ഫാത്തിമ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് യുമ്മമാരെ, ഫാത്തിമ അന്ത ഫിൽദതു കബിദി വ അന്തി ഫിൽദതു കബിദി വ അന്തി ബല്ലതു മിന്നി. നീ എന്റെ കരളിന്റെ കഷ്ണം ശരിയാണ്, നീ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്നത് ശരിയാണ്, പക്ഷേ ഞാൻ നിന്റെ ബാപ്പയാണ് ശരിയാണ്, പക്ഷേ നിന്റെ ഭർത്താവായ അലിന്റെ പൊരുത്തം വാങ്ങാതെ ഫാത്തിമ നീ എങ്കിലും മരിച്ചിരുന്നുവെങ്കിലും നിന്റെ ബാപ്പയായ ഞാൻ നിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കൂല. ബാപ്പയായ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്ന് പറയണമെങ്കിൽ അതിന്റെ വിഷയം എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ പോയി അലിയനോട് പൊരുത്തം വാങ്ങണം. എങ്ങനെയാ പൊരുത്തം വാങ്ങേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട് പണങ്ങും ഭാര്യമാരല്ലേ? ഭർത്താവിനോട് ഭാര്യമാർ പണങ്ങിയാൽ ഭാര്യമാർക്ക് നല്ലൊരു ട്രിക്സ് ഉണ്ട്. എന്താ ട്രിക്സ്? ഈ കൂളാളിൽ എങ്ങനെയാണ് നിനക്ക് അറിയില്ലോട്ടെ, ഞമ്മളെ ഭാഗത്തൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്താണ്? ഭർത്താവിനെ ഒരു ഭാര്യ വേദനിപ്പിച്ചാൽ ആ വേദനിപ്പിച്ചത് ശരിയാക്കണമെങ്കിൽ പിറ്റേന്ന് രാവിലെ നാസ്തക്ക് ഭർത്താവിന് നല്ല ഇഷ്ടമുള്ള നാസ്ത ഏതാണോ അത് റെഡിയാക്കി വെക്കൂ. അത് നാസ്ത കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ അത് കണ്ടപ്പോഴേക്ക് ഭർത്താവിന് വലിയ സന്തോഷമായി, ഇന്നലെ നടന്ന പണക്കമൊന്നും ഓർമ്മയിലില്ല. അത് മാത്രം പോരാ, അതിനൊരു ശൈലിയുണ്ട്. ഭർത്താവിനോട് പിണങ്ങിയ ഭാര്യയാണോ ആ ഭാര്യ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങേണ്ടത് എങ്ങനെയാണെന്നറിയോ? ആ ഭാര്യ ഭർത്താവിന്റെ അടുത്തേക്ക് വരണം. വന്നിട്ട് ഭർത്താവിന്റെ കയ്യിന്മേൽ ഭാര്യ കൈവച്ചിട്ടൊന്ന് കൂട്ടി പിടിക്കണോ. ഹദീസിലുള്ളതാണ്. അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ തമ്പിയുള്ള ഖാഫിലീനിൽ ഭാര്യക്ക് ഭർത്താവിനോടുള്ള ഹഖ്, ഹഖുസ് സൗജി അലസ് സൗജാ, ഭാര്യ ഭർത്താവിനോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഹക്ക് എന്ന അധ്യായത്തിൽ മഹാനവരികളെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഭാര്യ നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ കയ്യങ്ങ് മേലങ്ങ് വെക്കണം. വെച്ചിട്ട് പറയണം, എനിക്ക് മാപ്പ് ചെയ്യണേ. ഇഫ് അൽ മാശീതി ഇഫ് അൽ മാശീത, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെയ്തോളൂ, എനിക്ക് നിങ്ങൾ മാപ്പ് തരണേ. ആ രൂപത്തിൽ മാപ്പ് ചോദിക്കണം ഭർത്താക്കന്മാരോട്. കാരണം ഉമ്മമാരെ, ഭർത്താക്കന്മാരെന്നത് നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണോ നരകമാണോ അത് തീരുമാനിക്കുന്നവരാണ് ഭർത്താക്കന്മാർ. ഏതൊരു പെണ്ണ് മരിക്കുമ്പോ ആ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ അവൾക്ക് പിന്നെ സ്വർഗത്തിന് പോകേണ്ട വേറെയൊന്നുമില്ല. അവളങ്ങ് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. മരിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനദണ്ഡം എന്താണ്? ഭർത്താവിന്റെ പൊരുത്തമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ചില ഭാര്യമാരോട് തീരെ തമാശ പറയാൻ പാടില്ല. നിങ്ങളെ ഭാര്യമാർ എങ്ങനെ? നിങ്ങളെ ഭാര്യമാരോട് തമാശ പറഞ്ഞാൽ ബുദ്ധിമുട്ടോ? നിങ്ങളെ പെങ്ങിമാരൊട്ട കലാട്ടാക്കിയെങ്കിൽ തമാസമുണ്ടെങ്കിൽ പെങ്ങിമാർ കർസവണ്ടാണ്ട് പിടികിട്ടിയാ? ഇല്ല ഇല്ല ഇല്ല, അത് മനസ്സിലായിരുന്നു. അതൊന്ന് കാണിച്ചിരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചില ബാല്യമാരോട് തീരെ തമാശ പറയാൻ പാടില്ല.
ഞാൻ നമ്മളെ കർണാടക സ്റ്റേറ്റിൽ തന്നെ വേറെ ഒരു ജില്ല, നമ്മൾ ഈ ജില്ല ഒന്നുമല്ല, വേറെ ജില്ലയിൽ ഞാൻ വാതിന് പോയി. ആ വാതിന് പോയ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഉസ്താദേ എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ആർക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ ഭാര്യക്ക് കുഴപ്പമില്ല ഉസ്താദേ, ഓളിയെയും മക്കളെയും വീട്ടിലാക്കിയിട്ട് ഓളെ പുറത്തു പോയിരിക്കാണ്. എതിരിവരെ സങ്കടം അല്ല, എവരുടെ സങ്കടം? മക്കളെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആരില്ലായിരുന്നു, മക്കളെയും കൂടി പുറത്താക്കി വെച്ചാ പോയത്. എന്തൊരു കഷ്ടമില്ലേ, മക്കളെ വീട്ടിലാക്കി വെച്ച് പോയാൽ. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? പറയുന്നത്, ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവളോട് തമാശ പറഞ്ഞു. എന്താണ് തമാശ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഓ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാന് നമ്മളെ നാട്ടിലത്തെ പള്ളിയില്ലേ, ഞാൻ പള്ളിക്ക് ഒരു രൂപ നേരത്തെ വെച്ചിട്ട് ഞാൻ റബിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു ഭാര്യ തരണോ. അപ്പൊ അള്ളാഹു തആല നിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു രൂപയ്ക്ക് ഇതേ സാധനം കിട്ടും, ഇതിന്റെ പ്രകാരം കിട്ടാലേ, അതിനേക്കാൾ നല്ലത് കിട്ടാലേ. സുബ്ഹാനല്ലാഹ്, ഈ തമാശ ഞാൻ അങ്ങ് പറഞ്ഞപ്പോ അവളങ്ങ് ചുറ്റുപോയി പടങ്ങിപോയി. ഉമ്മമാരെ, ചൊടിക്കേണ്ട ആവശ്യമുണ്ടോ പിണങ്ങേണ്ട ആവശ്യമുണ്ടോ? നേരെ തിരിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞാ പോരെ, ഞാനും ഇതുപോലെ നേരത്തെ വെച്ചിട്ടുണ്ട്, അതിന്റെ പള്ളിക്ക് എത്ര ഒരു റുപ്പല്ല, നാൽക്കാണ് 25 പൈസ. അതിന്റെ അർത്ഥം കണ്ടങ്ങനല്ലേ, നമ്മുടെ ഗൗരവ അധ്യക്ഷനോട് ചോദിച്ചു നോക്കി, ആ കാലം ഞമ്മത് കണ്ടിട്ടില്ല. ആണെ ആണെ പറഞ്ഞിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു, 25 പൈസ നമ്മൾ കണ്ടിരുന്ന വിഷയം വേറെ. അതിന് മുമ്പ് കാണെ പറഞ്ഞിട്ട് പിന്നെ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബാലിക്ക് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്താണ് പറഞ്ഞാൽ മതിയായിരുന്നത്? അതെ, ഞാനും അതുപോലെ 25 പൈസ നേർച്ച വെച്ചിരുന്നു പള്ളിക്ക്. പക്ഷേ നേർച്ച വെച്ചപ്പോഴേക്ക് ഞാൻ റബ്ബാനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു പുതിയ പ്രണ തരണം. അല്ല, നിങ്ങളെ തന്നിട്ട് പറഞ്ഞു 25 പൈസ കിട്ടുന്ന സാധനം, ഇത് എനിക്കാണ് നല്ല സാധനം കിട്ടാലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാ പിന്നെ തീർന്നില്ലേ? ആ തമാശ പറഞ്ഞതിന്റെ പേരിൽ പെണ്ണുണ്ടോ? എല്ലാത്തിനും മാതൃകയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകളോട് പഠിപ്പിച്ചു, മോളെ നിന്റെ ഭർത്താവ് നിന്നോട് ചിലപ്പോൾ തമാശ പറയും, അതിന്റെ പേരില്ലാ തമാശ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ അതിന്റെ പേരിൽ ഭർത്താവിനോട് ചൊടിക്കരുത്. അത് സംഭവിച്ചു. ഒരു ദിവസം തമാശ പറഞ്ഞു, ഒരു ദിവസം രാത്രി നിങ്ങൾ മകളെയും മരുമകനെയും വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. കല്യാണം കഴിഞ്ഞ് പോയതാണ്, മകളെയും മരുമകനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ ഭക്ഷണത്തിന് വന്നപ്പോ രാത്രി സമയത്ത് എല്ലാവരും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറബികൾക്ക് സ്വഭാവമുണ്ട്. എന്താണ് അറബികൾക്കുള്ള സ്വഭാവം? അറബികൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിന്റെ കൂടെ അവർ ഈത്തപ്പഴം കഴിക്കാറുണ്ട്. ഞങ്ങൾ പപ്പടം കഴിക്കണം, പപ്പടം കഴിച്ചില്ല ഞങ്ങൾക്ക് വർക്ക് വരുന്നില്ല. നെയ്ച്ചോറിന്റെ കൂടെ പപ്പടം വേണം, ബിരിയാണിന്റെ കൂടെ പപ്പടം വേണം. അറബികൾക്കുള്ളത് എന്താണ്? അവര് ഭക്ഷണത്തിന്റെ കൂടെ നല്ല ഈത്തപ്പഴം കഴിക്കൂ. ആ ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, മകളായ ഫാത്തിമ ബീവിയുണ്ട്, അതിന്റെ കൂടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് ഈത്തപ്പഴം കഴിച്ചു. ആ ഈത്തപ്പഴം കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫാത്തിമ ബീവിയും ഒരു ചെറിയ തമാശ കളിക്കാണ്. ആരോട്? മരുമകനോട്, ഭർത്താവിനോട്. എന്താണ് തമാശ? ഈത്തപ്പഴത്തിന്റെ കുരുകൾ മുഴുവനും എടുത്ത് അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങി വെച്ച് കൊടുത്തു. എന്നിട്ടൊരു കമന്റ് പാസാക്കി. എന്താണ് കമന്റ്? നല്ല പുതിയ ആപ്പിളാണ് എനിക്ക് കിട്ടിയത്. തങ്ങൾ പറഞ്ഞു, ഫാത്തിമ പറഞ്ഞു, നല്ല ഭർത്താവാണ് എനിക്ക് കിട്ടിയത്. എന്തേ കാരണം? എനിക്കും എന്റെ ബാപ്പാക്കു തിന്നാൻ വെച്ച ഈത്തപ്പഴം മുഴുവനും ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു തിന്നിരിക്കുകയാണ്. ഒരു നേരെ പ്ലേറ്റിന്റെ മുന്നിലാ വെച്ചിട്ടുള്ളത്. ചെയ്യാറില്ലേ കല്യാണത്തിന് പോയ മംഗളത്തിന് പോയാൽ കോഴി അങ്ങ് കഴിക്കൂ, എന്നിട്ട് കോഴിന്റെ മുള്ളെടുത്തൊരു നേരം മുന്നിലുള്ളവന്റെ പ്ലേറ്റിന് മുന്നിലിടും. കാരണം ഓനാണ് കൂടുതൽ കഴിച്ചത്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഹബീബായ തമാശ കളിച്ചതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ഭർത്താവിനോട് തമാശ കളിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു എന്നെ പോലെ
കൊടുത്തത് അലി റളിയല്ലാഹുവിനല്ലേ. അന മദീനതുൽ മിൽമി വാലിയും ബാബുഹാ, ഞാനിന്റെ പട്ടണമാണ്, ആ പട്ടണത്തേക്ക് കയറി ചെല്ലാനുള്ള കവാടമാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ആ അലി റളിയല്ലാഹു അൻഹു ആണ് മഹാനവരുകൾ എന്ത് ചെയ്തു എന്നറിയോ? എല്ലാ കുരു നോക്കിയിട്ട് പറഞ്ഞു, എല്ലാ കുരു നോക്കിയിട്ട് പറഞ്ഞു, നല്ല ഭാര്യനായി കിട്ടിയത്, നല്ല അമ്മോശം കാക്ക കേരളത്തിൽ മലയാളത്തിൽ ശുദ്ധമല്ലേ അമ്മോശം കാക്ക, എന്റെ ഭാഷയിൽ കാക്ക. ഇത് ജീവി കാക്കയല്ല, അത് വേറെ, ഇത് ഈ ഒറിജിനൽ കാക്കയാണ്. ആ കാക്കയോട് നോക്കിയിട്ട് പറഞ്ഞു, നല്ല കാക്കയാണ് എനിക്ക് കിട്ടിയത്, നല്ല ഭാര്യയാണ് കിട്ടിയത്, കാരണം ഞാൻ കുരുവെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ട്, ഇവർ അതുപോലെ ബാക്കി വെച്ചിട്ടില്ല. കുരു കൂടി മുഴുവൻ അങ്ങ് തിന്നിരിക്കുകയാണ്, കാരണം പ്ലേറ്റിന്റെ മുന്നിൽ കുരുവില്ലല്ലോ, നേരത്തെ ഈത്തപ്പഴുണ്ടായിരുന്നല്ലോ. തമാശയാണ്, അതാ ഞാൻ പറഞ്ഞത്, ഉമ്മമാരെ വലിയ ബർക്കത്താണ്, പുരുഷന്മാരെ വലിയ ബർക്കത്താണ്, കുടുംബം ഒന്നിച്ച് കഴിക്കുന്നത് വലിയ ബർക്കത്താണ്. ഭാര്യമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ സ്വഭാവം? എന്റെ ഭാര്യ ഇടയ്ക്ക് പറയൂ, ചൂട് ചൂട് ദോഷണ്ടാക്കിയിട്ട് നമുക്ക് പറയും, നിങ്ങൾ തിന്നോളൂ ഞാൻ പിന്നെ തിന്നരാന്ന് പറയും. അതായത് നിങ്ങൾ ഇപ്പൊ കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. കാരണം എന്താണ്? ഞാനും കൂടി നിങ്ങളുടെ അടുത്ത് കഴിക്കാൻ വന്നാൽ ഇപ്പൊ ചൂടെല്ലാം മാറിപ്പോകും, ഇവിടെ ചൂട് ചൂട് ദോശ നിങ്ങൾക്ക് നന്നായി കഴിക്കാമല്ലോ എന്ന് അറിഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയും, വേണ്ട, ചൂട് കിട്ടിയില്ലെങ്കിൽ തിരക്കടില്ല, ഉള്ള ചൂട് മതി, ഒന്നിച്ച് കഴിക്കണം. വലിയ ഭർത്താക്കന്മാരും ഒന്നിച്ച് ഭാര്യയും ഭർത്താക്കന്മാരും മക്കളും ഒന്നിച്ച് കഴിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യമുണ്ട്. അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓ ബാബോ, ഉമ്മമാരെ ഭർത്താക്കന്മാരുടെ പൊരുത്തം പൂർണ്ണമായും സമ്പാദിക്കണം. പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, ഓ പുരുഷന്മാരെ, ഭാര്യമാരെ ഒരിക്കലും വേദനിപ്പിക്കരുത്, ഭാര്യമാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഇവിടെയുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ചില നാടുകളിൽ മാമിമാർ പോലും പ്രശ്നമുണ്ട്. അമ്മായിക്ക് വലിയ പേടിയാണ്. എന്താ പേടി? എന്റെ മോന് ഓള് വരുന്നത് വരെ ശരിക്കുണ്ടായിനി, ഓൾ വന്ന ശേഷം എന്റെ മോന്റെ തലക്ക് ഭസ്മ ചൊരിച്ചിനാൽ ഓള് അങ്ങനത്തെ സുഖങ്ങൾ ഉടണ്ടാവില്ല. ഞാൻ കാരണം ഇത് നല്ല നാടാ, അല്ലാഹു ഈ നാട് ഇതുപോലെ നിലനിർത്തി തരും. മാമി പറയുന്നല്ല, എന്റെ മോശം പേടി, അല്ലാഹു നല്ല രൂപത്തിൽ നിലനിർത്തി. ആ അപ്പൊ എന്തോ പ്രശ്നം ഉണ്ട്, അല്ലാഹു വലിയ മറക്കത്തെ. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എനിക്കൊരു വിഷയം കിട്ടി. എന്താ വിഷയം അറിയോ? ഞാനിപ്പോ ആലോചിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, ഈ മാമി മർമോ എന്ന അധ്യായം എത്ര വിശാലമാണ്. കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ അത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോ ശരിക്കും കേട്ടോ വാത കേൾക്കുന്ന സഹോദരിമാരെ, ഒരു വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോ അവിടുത്തെ ആ കഥയിലെ ഏറ്റവും വലിയ കഥാപുരുഷ കഥാപാത്രമാണ് മാമി മർമോൾ, അമ്മയും മരുമകളും. അതുകൊണ്ടാണ് ചില ആളുകൾ അതങ്ങ് ഒപ്പിയെടുത്തിട്ട് സിനിമയാക്കി, ചില ആളുകൾ ധാരാവാഹിയാക്കി സീരിയലാക്കി. സീരിയലാകാനുള്ളതല്ല, അത് പഠിക്കാനുള്ളതാണ്, നന്നായി മനസ്സിലാക്കാനുള്ളതാണ്. എന്തേ കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതേ ഭാര്യ വന്നു ഭർത്താവിന്റെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ വന്നപ്പോഴേക്ക് കൊറേ കഴിയുമ്പോഴേക്ക് ഉമ്മാക്ക് ചൊറിയാൻ തുടങ്ങി. ആരുമ്മാക്ക്? ഭർത്താവിന്റെ ഉമ്മ. ഉമ്മമാരെ കോളാളിലുള്ള ഉമ്മമാരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, അതിന് സങ്കടം വേണ്ട. ഞാൻ വേറെ നാട്ടിലുള്ള ഉമ്മമാരെ കുറിച്ചാ പറയുന്നത്. എന്തെങ്ങനെ? ഓനിപ്പോ എന്തിനും ഓലെ തന്നെ നോക്കുന്നേ, അതെന്തെങ്ങനെ? ഇതുവരെ എന്നെ നോക്കിക്കൊണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഓലെ നോക്കുന്നേ എങ്ങനെ? അങ്ങനത്തെ ഒരു സങ്കടം പറയുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാനും പാടില്ല, അങ്ങനെ നമ്മൾ ചെയ്യാനും പാടില്ലല്ലോ. കാരണം ഇതുവരെ ഓൻ വിട്ടലത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ സാലത്തൂരിലേക്ക് പോയാൽ, നല്ലൊരു പിന്നെ 200 രൂപ 100 രൂപ നല്ലൊരു നാരങ്ങ കൊണ്ടുവരും, ഓറഞ്ച് കൊണ്ടുവരും,
കൊണ്ടുവരും. ഓറഞ്ച് കൊണ്ടുവന്നിട്ട് മംഗലാകുന്നതിന് മുമ്പ് ഓൺ കൊടുത്തുകൊണ്ടിരുന്നത് സ്വന്തം ഉമ്മാന്റെ കയ്യിലാണ്. എന്നാൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷമോ, കല്യാണം കഴിഞ്ഞ ശേഷം സാലത്തൂരിൽ നിന്ന് ഓറഞ്ച് കൊണ്ടുവന്നാൽ നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഭാര്യന്റെ കയ്യിലാണ്. അപ്പൊ പിന്നെ ഉമ്മാക്ക് ചൊരിയാതിരിക്കാൻ പറ്റുമോ? കാരണം ഇതുവരെ ഓന് എന്റെ കയ്യിലാണ് കൊണ്ടുവന്ന് തന്നിരുന്നത്, ഇപ്പൊ കൊടുക്കുന്നത് ഓളെ കയ്യിലാണ്. ഓൾ എന്തോ മാട്ടമന്ത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഉമ്മാക്ക് സംശയം വരുന്നത്. അങ്ങനെ ആൻ പാടില്ല. ഓ ഉമ്മമാരെ, പുരുഷന്മാരെ, ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനത്തെ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ കൂടെ ഞാൻ പറയട്ടെ, ഉമ്മമാരെ, നമ്മൾ ഒരിക്കലും മരുമകളെയോ മകനെയോ തെറ്റിദ്ധരിച്ചു പോകരുത്. എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു വിവരമാണ്, ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യനെയും എന്റെ ഉമ്മനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ രണ്ട് മക്കൾക്ക് സുഖമില്ല, ഒന്നിച്ച് സുഖമില്ലാതായത് അടുത്ത കഷ്ടകാലത്തിന്. രണ്ട് മക്കൾക്കും സുഖമില്ലാതായപ്പോ ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ വെളി, എന്റെ മൂത്ത മകൾക്ക് പെൺകുട്ടിയാണ്, രണ്ടാമത്തെ മകളും പെൺകുട്ടിയാണ്. മൂത്ത മകൾക്ക് ഞാൻ എന്ത് ചെയ്തു? എന്റെ ഉമ്മാന്റെ പേര് വെച്ചിരുന്നു. അതിന്റെ കൂടെ എക്സ്ട്രാ വേറെ പേരുണ്ട്. പ്രസവിച്ച ഉടനെ ഞാൻ എന്റെ ഉമ്മാന്റെ പേര് വെച്ചതാണ്. രണ്ടാമത്തെ എന്റെ ഭാര്യ രണ്ടാമത്തെ പെൺകുഞ്ഞുക്ക് ജന്മം കൊടുത്തപ്പോ അപ്പൊ ഞാൻ രണ്ടാമതാ എന്റെ രണ്ടാം എന്റെ അമ്മായിമ്മാന്റെ ഭാര്യ എന്റെ ഉമ്മാന്റെ പേര് കൊടുത്തു. അങ്ങനെ ഇപ്പൊ എന്റെ മൂത്ത മകൾക്ക് 4 വയസ്സാണ്, ഇളയ മകൾക്ക് 2.5 വയസ്സാണ്. ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് മക്കൾക്കും ഒന്നിച്ച് മരുന്ന് വാങ്ങാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോ ഡോക്ടർ ചോദിച്ചു, പേരെന്താണ് ചോദിച്ചപ്പോ ഞാൻ മൂത്ത മകളുടെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞു. എന്റെ ഉമ്മാന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഉമ്മാന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിന്റെ കൂടെ ഞാൻ ചേർത്തിയ മറ്റേ പുതിയ പേരുണ്ട്, പുതിയ പേരാ പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ മകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയപ്പോ അതേ സമയത്ത് തന്നെയാണ് ഡോക്ടർ പേര് ചോദിച്ചപ്പോ ഞാൻ ഫുൾ പേരങ്ങ് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ തുടക്കത്തില് വീട്ടിലെത്തിയിട്ട് അപ്പൊ തന്നെ എന്റെ ഉമ്മ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ തുടങ്ങി അസുഖം, അപ്പൊ തന്നെ തുടങ്ങി. പുരക്ക് എത്തിയപ്പോ എന്റെ ഉമ്മാന്റെ ഗുലുമാൽ, എന്റെ ഗുലുമാല്, ഇരിക്കാൻ പെടുന്നില്ല. എന്താ ഗുലുമാൽ എന്നറിയോ? അല്ലലോ, നീ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോ ഓള് ചെയ്തത് കണ്ടില്ലേ? ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ ഓള് ചെയ്തത്? മൂത്ത മകളുടെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറഞ്ഞില്ലല്ലോ, പുതിയ പേരല്ലേ പറഞ്ഞത്. അതേസമയത്ത് ഇളയ മകളുടെ പേര് ചോദിച്ചപ്പോഴോ ഓളെ ഉമ്മകളുടെയും പേര് കൂട്ടിയിട്ടല്ലേ പറഞ്ഞത്. എന്റെ ഭാര്യ അത് ചിന്തിച്ചിട്ടേ ഇല്ല, എന്റെ ഭാര്യ അത് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ എന്റെ ഉമ്മ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെയുള്ള ഉമ്മമാരെ കൊണ്ട് എത്ര പ്രയാസം അനുഭവിക്കുന്ന മക്കളുണ്ട്, സങ്കടം പറയുന്ന മക്കളുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അമ്മായിമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ, സ്വന്തം പെൺമക്കളെ പോലെ നിങ്ങളുടെ മരുമക്കളെ നിങ്ങൾ കാണേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? കാരണം നിങ്ങൾക്ക് പ്രായമായിട്ട് നിങ്ങൾ അതാ കിടക്കേണ്ടി വന്നാൽ അല്ലാഹു നമുക്കൊക്കെ അവനെ പൊരുത്തത്തിൽ ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. പക്ഷേ പറയാൻ പറ്റൂലല്ലോ, എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നാൽ, ആ കിടക്കേണ്ടി വന്ന സമയത്ത് നിങ്ങൾക്ക് ചികിത്സ കൃത്യ സമയത്തിന് തരേണ്ടത് നിങ്ങളെ ആൺമക്കളെ ഭാര്യമാരല്ലേ ഉമ്മമാരെ, അല്ലാതെ നിങ്ങളെ സ്വന്തം പെൺമക്കൾ വീട്ടിലില്ലല്ലോ. അവർ അവരുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് പോയിരിക്കാണ്. അപ്പൊ നിങ്ങൾ നന്നായി ശുശ്രൂഷിക്കേണ്ടത് ചിലപ്പോൾ കിടത്തത്തിൽ തന്നെ നിങ്ങൾ വിസർജിച്ചാൽ, കിടത്തത്തിൽ തന്നെ നിങ്ങൾ മൂത്രിച്ചാൽ, ആ കിടത്തത്തിൽ വിസർജിച്ചതും മൂത്രിച്ചതും മുഴുവനും വൃത്തിയാകേണ്ടത് നിങ്ങളുടെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരായ നിങ്ങളുടെ മരുമക്കളാണല്ലോ. ആ മരുമക്കളോട് നിങ്ങൾ പിണങ്ങിയാൽ നിങ്ങളെ കിടത്തത്തിലായ സമയത്ത് അവൾ നിങ്ങൾക്ക് അതുപോലെ പാഠം പഠിപ്പിച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ സ്വന്തം മരുമക്കളെ സ്വന്തം പെൺമക്കളെ പോലെ കാണണം. ഇനി ഞാൻ ഭാര്യമാരായ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അമ്മായിമാരെ ഇവിടെ നിങ്ങൾ എങ്ങനെ വിളിക്കാണ് എനിക്കറിയില്ല.
നിങ്ങൾക്ക് അറിയാം നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ ഉമ്മമാരെ എങ്ങനെ വിളിക്കാം? എന്തിനാണ് ഉമ്മമാരെ ആ വിവേചനം? എന്തിനാണ് സഹോദരിമാരെ ആ വിവേചനം? നിങ്ങളെ സ്വന്തം ഉമ്മാനെ പോലെയുള്ള മറ്റൊരുമ്മയല്ലേ അമ്മായി? എന്തിനാ പിന്നെ തുടക്കത്തിൽ ഒരു അമ്മായി ഇഷ്ടം കൂട്ടിയത്? ഉമ്മ എന്ന് വിളിച്ചാ പോലെ സ്നേഹം കൂടൂലേ? അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള മുഴുവൻ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോ ഇനിമേൽ അമ്മായിമ്മ എന്ന് വിളിക്കണ്ട, ഉമ്മ എന്ന് വിളിച്ചോ. രണ്ടുമ്മണ്ട്, അതിൽ ഒന്ന് എന്റെ സ്വന്തം ഉമ്മയാണ്, മറ്റൊന്ന് ഭാര്യന്റെ ഉമ്മയാണ്. അതുകൊണ്ടൊന്നും എന്റെ ഉമ്മാനോടുള്ള സ്നേഹം കുറയില്ല. ഭാര്യനെ തൊട്ടാ ഭാര്യ ഉമ്മാനെ തൊട്ടാലോ ഉദുമുറിയില്ല. നമ്മളെ ഉമ്മമാരെ സ്ഥാനത്താണ് അവര്. വലിയ മസാലയാണ്, ഇങ്ങനെ അന്തം പിടിക്കണ നോക്കാം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സ്വന്തം ഭാര്യമാരെ ഉമ്മമാരെ ഉമ്മ എന്ന് വിളിക്കണം. അതുകൊണ്ടല്ലേ സഹോദരിമാരെ നിങ്ങളെ അമ്മായിമ്മമാരെ ഉമ്മ എന്ന് വിളിക്കണം. നിങ്ങൾ നിങ്ങളെ അമ്മായിമാരെ ഉമ്മ എന്ന് വിളിച്ചാൽ അവർക്ക് വലിയ സ്നേഹമാവും. അപ്പൊ അവരെന്ത് പറയും? നിങ്ങളെ നിങ്ങൾ എന്ത് പറയും? എല്ലാരോടും പോയിട്ട് ഇതെന്റെ മരുമകളാണെന്ന് അറിയില്ല, എന്റെ മോളാണെന്ന് അറിയും. വിളിക്കുന്നത് ഫാത്തിമ, സാജിദ, നഫീസ, റംല എന്നല്ല വിളിക്കുന്നത്, മോളെ എന്ന് വിളിക്കും. കാരണം മോള് നിങ്ങളെ വിളിക്കുന്നത് ഉമ്മ എന്നാണ്. അപ്പൊ പിന്നെ മോളെ എന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ അമ്മയും മരുമകളും നല്ല സ്നേഹത്തിൽ വേണം. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. പറഞ്ഞു വെച്ച വിഷയം എന്താണ്? കുടുംബ ബന്ധം ഭദ്രമാക്കി യജമാനായ റബ്ബ് പൊരുത്തപ്പെടുന്ന വിധത്തിൽ ആ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഭാര്യമാരിൽ നിന്ന് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വരൂ. ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ എത്ര പ്രയാസം സഹിക്കുന്നുണ്ടോ അത്ര കണ്ടാവുത്താൻ നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ പദവി കൂട്ടിത്തരൂ. ഇതിപ്പോ ഉമ്മമാർക്കോ ന്യായായി ഭാര്യ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കാൻ? അല്ല, നിങ്ങളെ എത്ര വേദനിപ്പിച്ചാലും സാരല്ലല്ലോ. പറഞ്ഞില്ലേ ഭർത്താക്കന്മാര് ഭാര്യമാരെ വേദന സഹിച്ചാൽ നാളെ സ്വർഗത്തിൽ വലിയ പദവി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നല്ല പദവി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വേദനിപ്പിക്കുന്നത്. അത് പറ്റൂല, അത് പറ്റൂല. ആ വേദനിക്കുന്ന സമയത്ത് ഭർത്താവിന് സ്വർഗത്തിന്റെ പദവി കിട്ടുന്നതോട് കൂടെ നിനക്ക് നരകത്തിന്റെ പദവി കിട്ടാൻ പാടില്ല. അത് ചിന്തിക്കണം. ഇപ്പൊ തൊട്ടേ പിടിച്ച നോക്കി ന്യായാണല്ലോ, അറിയില്ലേ? എല്ലാ വിഷയത്തിലും ന്യായ ന്യായമില്ലാത്ത ഒറ്റ വിഷയം ഇല്ല. ഇവരെ ഒരു കാലം അന്ന് ന്യായം തൊട്ടേ പിടിച്ച ന്യായം പറയില്ല, ഉള്ള കാലത്തിന് ന്യായം പറയൂ. പ്രശ്നം നടന്നു, എന്താ പ്രശ്നം? ഒരാള് ജഡ്ജ് പറഞ്ഞു, എത്ര അടി അടിച്ചത്? ഒരടിയാണ്. പിന്നെ 1000 രൂപ ഫൈൻ ഈടാക്കി. അടി കൊണ്ടത് ഭാര്യയാണ്, ഫൈൻ കൊടുക്കുന്നത് കോടതി. വേദന സഹിച്ചത് ഭാര്യ, പൈസ കിട്ടുന്നത് കോടതി. അടിക്കാന്റെ പ്രശ്നത്തിന് പറയാറായിട്ടില്ല. രണ്ടാമത്തെ അടിക്ക് സമ്മതം ചോദിക്കാം. അല്ല അല്ല ജഡ്ജെ, അതിന് എന്റെ അടുത്തുള്ളത് പുതിയ 2000 പുതിയ നോട്ടാണ്, ചേഞ്ച് ഇല്ല.
എന്തൊരു ന്യായം. ഇങ്ങനെ ഞാൻ കരുതി, ഓ ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷമം വരുമ്പോ സഹിച്ചാൽ സ്വർഗത്തിൽ വലിയ പദവിയുണ്ട്. ഈ മാസത്തിൽ നാം ഒരു മഹാനെ ഓർക്കാറില്ലേ, തങ്ങളോരുന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചെന്നോവർ. അപ്പോൾ മറുഹത്ത് നോക്കി പശംസുക്ക് അറിഞ്ഞില്ല ഞാനീവർ ഫോരീസായെന്നോവർ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ ലോകത്തോട് യാത്ര പറഞ്ഞ മാസമാണ് ജുമാദുൽ ഉലാ മാസം. ഓ സുഹൃത്തുക്കളെ, മഹാനവരുകളുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ദിവസം മഹാനവരുകളുടെ ശിഷ്യൻ മഹാനവരുകളെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത്? ജീവിതകാലത്താണ്. എങ്ങനെയാ സ്വപ്നത്തിൽ കണ്ടത്? മഹാനവരുകൾ സ്വർഗത്തിലിരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. ഈ സ്വപ്നത്തിൽ കണ്ട ഉടനെ മഹാനവരുകൾ ഈ കണ്ട വിവരം നേരെ പറഞ്ഞുപോയി ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിലേക്ക്. പോയിട്ട് നോക്കുമ്പോഴോ ശൈഖ് റിഫാഈ തങ്ങളെ വീട്ടിലെത്തിയപ്പോ ഇതെന്തൊരു മുസീബത്താണ്. കാരണം ശൈഖും ഉസ്താദുമായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒരു ചാട്ടവാരമുണ്ട്, ഭർത്താവായ ശൈഖിനെ ശൈഖിന്റെ പുറത്തേക്ക് അടിക്കുന്നു, അടിച്ചിട്ട് ചോദിക്കുന്നു 500 ദിർഹം തരൂ അല്ലെങ്കിൽ അടി നിർത്തൂല. സുബ്ഹാനല്ലാഹു. 500 ദിർഹം ഭർത്താവായ റിഫായി ശൈഖിനോട് ചോദിച്ചപ്പോ റിഫായി ശൈഖ് കൊടുക്കാൻ കയ്യിൽ പൈസയില്ലാത്തതിന്റെ പേരില് കയ്യില് സമ്പത്തില്ലാത്തതിന്റെ പേരില് ആ ഭാര്യ ഭർത്താവായ റിഫായി ശൈഖിന്റെ പുറത്തേക്ക് ചാട്ടവാരുകൊണ്ട് അടിച്ചല്ലോ. ഈ ഒരു സംഭവം ശിഷ്യൻ നേരെ കണ്ണുകൊണ്ട് കണ്ടപ്പോ ഉസ്താദിനോട് ചോദിച്ചു പോയി, അല്ല ഉസ്താദേ ഇതുപോലെയുള്ളൊരു ഭാര്യ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള മഹാനാണ്, വലിയ തുരീഖത്തിന്റെ ശൈഖാണ്. ആ ശൈഖായ നിങ്ങൾക്ക് ഇതുപോലെ ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു ഭാര്യയെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഭാര്യയെ ഒന്ന് ത്വലാഖ് ചൊല്ലിക്കൂടെ. നീ എന്റെ അടുത്ത് വന്നത് എന്തിനാടാ? നീ എന്റെ അടുത്ത് വന്നത് നിന്റെ മനസ്സിലുള്ളത് ഞാൻ വായിക്കുന്നു, നിന്റെ മനസ്സിലുള്ളത് ഞാൻ വായിക്കുന്നു. കൺകൊണ്ട് കാണാത്തതു കൽഭാഗത്തുള്ളതു കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ശിഷ്യന്റെ മനസ്സ് നോക്കിയിട്ട് പറഞ്ഞു, കേടോ നീ ഇങ്ങോട്ട് വന്നത് നീ ഇന്നലെ ഉറങ്ങിയ സമയത്ത് ആ ഉറക്കിൽ ഞാൻ സ്വർഗത്തിലിരിക്കുന്നതായി സ്വപ്നം കണ്ട വിവരം എന്നോട് പറയാനാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കട്ടെ. എനിക്ക് ആ സ്വർഗത്തിലിരിക്കാൻ സ്ഥാനം കിട്ടാൻ കാരണം എന്താണെന്നറിയോ? എന്റെ ഭാര്യയായ ഇവളിൽ നിന്ന് ഞാൻ ഈ പ്രയാസം സഹിക്കുന്നതാണ് എനിക്ക് സ്വർഗത്തിൽ വലിയ പദവി കിട്ടാനുള്ള കാരണം കേട്ടോ. അതുകൊണ്ട് ഇവളെ ഞാൻ തൊലാത്തതല്ലെന്ന വിഷയമില്ല. കണ്ടില്ലേ പുരുഷന്മാരെ, ഭാര്യമാരുടെ ഭാഗത്തു നിന്ന് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമ്പോ യജമാനായ റബ്ബിന് വേണ്ടി, അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാന്റെ
ഭാര്യയുടെ സന്തതിക്ക് വേണ്ടി ഭാര്യയുടെ ഭാഗത്തു നിന്ന് പ്രയാസം വരുമ്പോ അല്ലാഹുവിന് വേണ്ടി ഭർത്താക്കന്മാരായ പുരുഷന്മാരെ സഹിച്ചാൽ അതിന്റെ പേരിൽ നാളെ സ്വർഗത്തിൽ പുരുഷന്മാരായ ഭർത്താക്കന്മാർക്ക് വലിയ പദവിയുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ അതാ ഭാര്യനെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്നു. വീട്ടിന്റെ അടുത്തേക്ക് എത്തിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമർ റളിയല്ലാഹു സ്വന്തം ഭാര്യ ഉമർ റളിയല്ലാഹു ചീത്ത പറയുന്നത് കേട്ടപ്പോ ഇടയ്ക്ക് വെച്ച് തന്നെ വന്നയാള് മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുന്ന രംഗം കണ്ടപ്പോ അയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എങ്ങോട്ടാ പോകുന്നത്? നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ പിന്നെ കാണാതെ പോകുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞല്ല, ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാണ്, അവളെ ബുദ്ധി മോശത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നിങ്ങളെ വീട്ടിന്റെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ തന്നെ ഇടപെട്ട് ശരിയാക്കേണ്ട ഒരവസ്ഥയിലാണ്. നിങ്ങളെ സ്വന്തം ഭാര്യ നിങ്ങളെ പൊളിച്ച തെരി പറയുന്നു, ചീത്ത പറയുന്നു, നിങ്ങളെ അസഭ്യം പറയുന്നു, തോന്നിവാസം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഭാര്യന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമാണ്. പിന്നെ എന്റെ ഭാര്യന്റെ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അത് നോക്കണ്ട മനുഷ്യ, നീ അത് നോക്കണ്ട. എന്റെ കാരണം എന്നെ അവളെ ചീത്ത പറഞ്ഞാലും ഞാൻ അത് സഹിക്കുന്നു അല്ലാഹുവിന് വേണ്ടിയിട്ട്. കാരണം എന്താണ്? അവൾക്ക് ചീത്ത പറയാനുള്ള വഴിയുണ്ട്. കാരണം എന്റെ വസ്ത്രം അലക്കി തരുന്നത് അവളാണ്, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ വീട് സംരക്ഷിക്കുന്നത് അവളാണ്, എന്റെ മക്കളെ കാര്യം നോക്കുന്നത് അവളാണ്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവളാണ്, എന്റെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നത് അവളാണ്. അതുകൊണ്ട് എന്റെ ഭാര്യയിൽ നിന്ന് എന്ത് പ്രയാസം വരുമ്പോഴും ഞാൻ സഹിക്കാൻ റെഡിയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ എവിടെന്ന് പറയാണ്, എന്നാൽ ഇത് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് മാത്രം ചെയ്തു തരുന്ന വിഷയമല്ല, എന്നെ ചീത്ത പറയുന്ന എന്റെ ഭാര്യയും എനിക്ക് ഇതുപോലെ ചെയ്തു തരുന്നു, എനിക്കും എനിക്ക് എന്റെ മക്കൾക്കോ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, വസ്ത്രം കഴുകി തരുന്നു, നമ്മുടെ വീട് സംരക്ഷിക്കുന്നു. അപ്പൊ ഞാനും എന്റെ ഭാര്യ ചീത്ത പറയുന്നതിന് ഞാനും അവൾക്ക് വിട്ടുവീഴ്ച കൊടുത്തു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ കുടുംബ ബന്ധമാണ് സ്വർഗത്തിലാണ് കേട്ടോ. അതിന്റെ കൂടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് സ്വന്തം മക്കള്. ആ മക്കളെ നന്നാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മക്കും ഉപ്പാക്കുമാണ്. ഞാനിപ്പോ വല്ലാത്തൊരു സങ്കടത്തോടെ പറയട്ടെ, ഇദാഖിറു സമാനാണ് ഖിയാമത്ത് നാളിന്റെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ്? അതേ, ചങ്ങായിനെ ബഹുമാനിക്കൂ, ബാപ്പാനെ മാറ്റി നിർത്തൂ, ഭാര്യയെ അനുസരിക്കൂ, ഉമ്മാനെ മാറ്റി നിർത്തൂ. നമ്മളെ ധിക്കരിക്കുന്ന മക്കളാകരുത് നമ്മുടെ മക്കള്. അതിന് ഉമ്മാന്റെ മഹത്വം എന്താണ്, ബാപ്പാന്റെ മഹത്വം എന്താണ് എന്നത് ചെറുപ്പത്തിൽ തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഉഡുപ്പി ജില്ലയിൽപ്പെട്ട ഒരാൾ എനിക്ക് ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചിട്ട് ആദ്യം സംസാരിച്ചത് അയാളാണ്, പ്രായമുള്ള ഒരു ഉപ്പയാണ്. പിന്നീട് അയാൾ തന്റെ ഭാര്യക്ക് ഫോൺ കൊടുത്തു സങ്കടം പറയാൻ. പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, ആൺമകൻ. ആ ആൺകുട്ടി ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്ത് ദിനിയായ പരിപാടി നടക്കുമ്പോഴും സജീവമായ മുന്നിലുള്ളവനാണ് അവൻ. പക്ഷേ അവനിപ്പോൾ ഒരു സ്നേഹത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, അവനിപ്പോൾ ഒരു സ്നേഹബന്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ആരെയാണ് അവൻ പ്രണയിച്ചതെന്നോ ഞാൻ ചോദിച്ചു, മുസ്ലിമിനെയാണോ അമുസ്ലിമിനെയാണോ? അപ്പൊ ഈ പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും പറഞ്ഞു, ഉസ്താദേ അവൻ സ്നേഹിച്ചത് അവനല്ല, അവനെ ചാക്കിലാക്കിയതാണ് അവൾ. എന്റെ മകൻ അത്തരക്കാരനല്ല. ഞാൻ ചോദിച്ചവൾ ഏത് മതക്കാരിൽ പെട്ടവളാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ നമ്മളെ നമ്മളെ മുസ്ലിം തന്നെയാണ്, പക്ഷേ അവൾക്കൊരു കുട്ടിയുണ്ട്,
ഭാര്യ വിട്ടു ഭർത്താവ് വിട്ടുപോയതാണ്. ഭർത്താവ് വിട്ടുപോയവളെ കൂട്ടിയിട്ട് അവള് യുവന്മതാ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി രജിസ്ട്രേഷൻ മാരേജ് നടത്തിയിട്ടുണ്ട്. രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ മാരേജ് നടത്തിയാൽ ആ മാരേജ് ശരിയാവോ? ഒരൊറ്റ മതം അനുസരിച്ച് ശരിയാവൂല. ഷാഫി മതം അനുസരിച്ച് ശരിയാവൂല. അമ്പലി മതം അനുസരിച്ച് ശരിയാവൂല. ഹനഫി മതം അനുസരിച്ച് ശരിയാവൂല. മാലിക്കി മതം അനുസരിച്ച് ശരിയാവൂല. പിന്നെയോ ഇന്ത്യയുടെ തീരുമാനം അനുസരിച്ച് കുഴപ്പമില്ല എന്നേ ഉള്ളൂ. റബ്ബിന്റെ തീരുമാനം അനുസരിച്ച് കുഴപ്പമാണ്. ആ കല്യാണം ശരിയല്ല. സങ്കടത്തോടെ ആ ഉമ്മ കണ്ണീരിട്ട് ചെന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. ഓ പെങ്ങളെ, സ്വന്തം ബാപ്പ കാണിച്ച പുതിയ അപ്പിളനെയും വിട്ട് കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു ചെറുക്കനെ പ്രണയിച്ച് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് അർത്ഥമാണ് മോളെ? ഓ ചെറുപ്പക്കാരെ, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതേ അന്യപ്പണ്യം അന്യാണ് സ്നേഹബന്ധത്തിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതിന് എന്ത് അർത്ഥമാണ് മോനെ? ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു കാര്യത്തിനും പെട്ടുപോകരുത്. ഇപ്പൊ ഒരു സൂക്കടുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അഭിഷയം പറഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് പറയണല്ല, അതിന്റെ വിഷയമല്ല. അതെന്താണെന്ന് അറിയോ? ചില സ്ഥലത്ത് നടക്കുന്നതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടക്കും. ആ എൻഗേജ്മെന്റ് നടന്നാൽ ചില ചെറുപ്പക്കാരുടെയും പെൺകുട്ടികളുടെയും ധാരണ അതെ അവർക്ക് പിന്നീട് എന്തും ചെയ്യാമെന്നാണ്. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് അതേ ഒരു പെണ്ണ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ ആ പെണ്ണ് ഓക്കെ എന്നായ ആ പെണ്ണിന്റെ കയ്യിൽ മുസല്ല കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ പെണ്ണിന്റെ കയ്യില് മുസല്ല കൊടുക്കുന്ന ഒരു കാലം ആര്? പുതിയാപ്പിളല്ല, പുതിയാപ്പിളല്ല, പുതിയാപ്പിളന്റെ ഉമ്മ. ഇതിലും കേട്ടിട്ട് പുതിയാപ്പിള മുസല്ല കൊടുക്കാൻ പോകണ്ട, മുസല്ല കൊടുക്കാൻ പോകണ്ട, പുതിയാപ്പിളന്റെ ഉമ്മ കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നോ ഇന്നതൊക്കെ പോയി, മുസല്ല കൊടുക്കലില്ല. കാരണം വീട്ടിലേക്ക് വരുന്ന ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ സാരില്ല. മുസാഫ് കൊടുക്കലില്ല, കാരണം വീട്ടിലേക്ക് വരുന്ന ഭാര്യ ഖുർആൻ ഓതിയില്ലെങ്കിൽ സാരില്ല. ഇവൻ കൽക്കുന്ന വരുമ്പോ നല്ലൊരു മൊബൈൽ കൊണ്ട് വന്നിട്ടുണ്ട്. ആ മൊബൈൽ അതാ ഭാവി ഭാര്യ. ഇപ്പൊ ഇപ്പത്തെ ഭാര്യയല്ല, ഭാവി ഭാര്യ ആകാൻ പോകുന്ന പെണ്ണാണ്. അവളെ കയ്യിലൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് നിക്കായി നടക്കുന്നത് അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആ നിക്കായി നടക്കുന്നത് വരെ നിരന്തരം ഫോണിൽ സംസാരമാ. കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന സദസ്സിലുള്ള ചെറുപ്പക്കാരോടും സഹോദരിമാരോട് പറയട്ടെ, അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് വേണ്ട. അത് റബ്ബ് പൊരുത്തപ്പെടുന്ന ബന്ധമല്ല. ആ സ്നേഹബന്ധം നിങ്ങളെ നാശത്തിലേക്കാണ് നയിക്കുന്നത്, ഹറാമിലേക്കാണ് നയിക്കുന്നത്, നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ് നയിക്കുന്നത്. നിങ്ങളുടെ നാവ് കൊണ്ട് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഉറപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ന്യായവും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനോട് മൊബൈലിൽ സംസാരിച്ചാലോ നിങ്ങളുടെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് കേട്ടോ. ചെറുപ്പക്കാരാ, ആ പെണ്ണിന്റെ സംസാരം ഫോണിലൂടെ കേട്ടാലോ? ഓ പെങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ സംസാരം ഫോണിലൂടെ കേട്ടാലോ നിങ്ങളെ കാത് കൊണ്ടുള്ള വ്യഭിചാരമാണ് കേട്ടോ. അതുകൊണ്ട് ആ തോന്നി മാസങ്ങളെ മുഴുവനും വലിച്ചെറിയണം. അതൊന്നും റബ്ബ് പൊരുത്തപ്പെടുന്നതല്ല. ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. മക്കൾ നന്നാക്കണോ? മക്കൾ ചീത്തയായാൽ ബാപ്പാക്ക് നാളെ റബ്ബിനെ കൂടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിലേക്ക് ഏത് കുഞ്ഞു വരുമ്പോഴും നന്നായിട്ടാണ് ദുനിയാവിലേക്ക് കുഞ്ഞു വരുന്നത്. ആ കുഞ്ഞു പിന്നെ ചീത്തയാകുന്നത് ബാപ്പാനെ കൊണ്ട് ഉമ്മാനെ കൊണ്ടാണ്. അറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ ചെറിയ മക്കൾ കരയുന്ന സമയത്ത് കരയുന്ന കാര്യം പറയുമ്പോ കുഞ്ഞങ്ങ് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മമാരെ നിങ്ങളോടും പുരുഷന്മാരെ നിങ്ങളോടും പറഞ്ഞു, ലാ തദ്രിബു അതുഫാനകും ഇൻദ ബുകാഇഹിം സനം. നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങളെ ഭാര്യമാര് പ്രസവിച്ച ഉടനെ ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങൾ ചെറിയ മക്കൾ കരയുമ്പോൾ നിങ്ങൾ അവരെ അടിക്കരുത്.
വർഷത്തിന്റെ കാര്യം ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങൾ അവരെ അടിക്കരുത്. എന്താ അടിക്കാൻ പാടില്ല? കാരണം അവർ കരയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ ആദ്യത്തെ 4 മാസങ്ങളിൽ നിങ്ങളെ ചെറിയ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അർബഅത്തു അസ്ഹുരിൻ ലാ ഇലാഹ ഇല്ലല്ലാ. ആദ്യത്തെ 4 മാസം നിങ്ങളെ കുഞ്ഞ് കരയാനുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ചൊല്ലുന്ന കരച്ചിലാണത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 മാസം നിങ്ങളെ കുഞ്ഞ് കരയുമ്പോ നിങ്ങൾ ആ കുഞ്ഞിനെ അടിച്ചാൽ നിങ്ങളെ കുഞ്ഞ് ദിക്ര് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരും. നിങ്ങൾ അടിക്കണ്ട. ഇനി ആദ്യത്തെ വർഷത്തിലെ 2-ാമത്തെ 4 മാസം, ആ 2-ാമത്തെ 4 മാസം കുഞ്ഞ് കരയാനുള്ള കാരണം എന്താണ്? അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആ കുഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ കരച്ചിലാണത്. അവ 2-ാമത്തെ 4 മാസം നിങ്ങൾ കുഞ്ഞ് കരയുമ്പോൾ അടിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളുടെ ചെറിയ കുഞ്ഞ് സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ അടിക്കണ്ട. ഇനി 3-ാമത്തെ 4 മാസങ്ങളിൽ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കുഞ്ഞിന്റെ ഉമ്മാക്ക് വേണ്ടിയും ബാപ്പാക്ക് വേണ്ടിയും കണ്ണീരിട്ടിച്ച് കുഞ്ഞ് കരയുകയാണ്, ദുആകൾ ചെയ്ത് കരയുകയാണ്. എന്റെ ബാപ്പാക്ക് നീ ആഫിയത്ത് നൽകല്ലാ, എന്റെ ഉമ്മാക്ക് നീ ആയുസ് നീട്ടല്ലാ. അവസാനത്തെ 4 മാസങ്ങളിൽ ആ കുഞ്ഞ് കണ്ണീരിട്ടിച്ച് കരയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഉമ്മാക്ക് വേണ്ടി ദുആകൾ ചെയ്തതാണ്, ബാപ്പാക്ക് വേണ്ടി ദുആകൾ ചെയ്തതാണ്. ആ സമയത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആകൾ ചെയ്തതുകൊണ്ട് അടിച്ചു എന്ന് വരും. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളെ മക്കൾ നിങ്ങൾ അടിക്കല്ലേ, രക്ഷിതാക്കളേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ചോദിക്കട്ടെ, ദിക്ര് ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുഞ്ഞ്, സലാത്ത് ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുഞ്ഞ്, ഉമ്മാക്കും അപ്പാക്കും ദുആ ചെയ്തിട്ട് ദുനിയാവിലേക്ക് വന്ന കുഞ്ഞ്, ആ കുഞ്ഞ് വലുതാകുമ്പോ വഴി തെറ്റാനുള്ള കാരണം എന്താണ്? ബാപ്പ ശ്രദ്ധിക്കുന്നില്ല. ബാപ്പാക്ക് ബാപ്പാന്റെ കൃഷിയുടെ തിരക്കാണ്, ബാപ്പാക്ക് ബാപ്പാന്റെ തോട്ടത്തിന്റെ തിരക്കാണ്, ബാപ്പാക്ക് ബാപ്പാന്റെ കച്ചവടത്തിന്റെ തിരക്കാണ്. ഉമ്മ ശ്രദ്ധിക്കുന്നില്ല, ഉമ്മക്ക് കിച്ചണിലെ തിരക്കാണ്, ഉമ്മക്ക് അടുക്കളയിലെ തിരക്കാണ്. വേണ്ട എല്ലാ തിരക്കുകൾക്കിടയിൽ ഒരൽപ്പം ബാപ്പാനെ ശ്രദ്ധിച്ചോ, ഉമ്മാനെ ശ്രദ്ധിച്ചോ, ഒരൽപ്പം മക്കളെ ശ്രദ്ധിച്ചോ. മക്കൾ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലെ എനിക്കൊരാൾ ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞത്, സ്വന്തം ഉമ്മാനും വിട്ട് ബാപ്പാനും വിട്ട് ആരോ ഒരു പെണ്ണ്, ഒരു കുഞ്ഞുള്ള ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് പോയി എവിടെയോ ഫ്ലാറ്റിൽ വാടക താമസിക്കുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് ബാപ്പാന്റെ മഹത്വം മനസ്സിലാക്കി, ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കി, ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് മടങ്ങി വരാ. ഈ സദസ്സ് കാരണമാക്കണേ റഹ്മാനേ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. അതേ രാവിലെ നിസ്കരിക്കാൻ ഉണരുന്ന സമയത്ത് പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, രാവിലെ സുബ്ഹി നിസ്കാരത്തിന് പങ്കെടുത്ത സമയമാകുമ്പോ നിങ്ങൾ നിസ്കാരത്തിന് ഉണരുന്ന സമയത്ത് മെല്ലെ നിങ്ങളെ മക്കളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കണോ? അങ്ങനെ ഒരൽപ്പം കാലം വരെ നിങ്ങൾ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ നാളെ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളെ പോലെ അവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നോക്കൂ. അല്ലാന്ന് കണ്ടാൽ അവരെ ഇവിടേക്ക് കിട്ടൂല. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ലവരുണ്ട്, നല്ല ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനിയുള്ള ചെറിയ മക്കളില്ലേ, ആ മക്കളെ നാം ഇപ്പോൾ തന്നെ ദീനീപരമായി വളർത്തിയില്ല എന്ന് കണ്ടാൽ നാളെ നമ്മുടെ നാട്ടിലെ പള്ളിക്ക് നേതൃത്വം നൽകുന്നതാരാ?
മദ്രസക്കിന് നേതൃത്വം നൽകുന്നതാരാ? മദ്ര മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിക്കുന്നതാരാ? ഈ ഒരു ഗൗരവം മനസ്സിലാക്കി എല്ലാ മക്കളെ നന്നായി വളർത്താനുള്ള ശ്രമം ഓരോ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരാളും പോകരുത്, നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയണം. വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാരും നടുത്തേക്ക് വരൂ, കസേരകളൊക്കെ ഒന്ന് മാറ്റി വെച്ചോ. ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എല്ലാവാതിന്റെ സദസ്സിൽ അവസാനം പറയുന്നൊരു കാര്യം ഈ സദസ്സിൽ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരുപാട് പേര് വേണുകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മക്കളില്ലെന്നും പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞ് കുന്താപുരം ഭാഗത്തൊരു ചെറുപ്പക്കാരൻ വിളിച്ചുരുന്നു. ഈ സദസ്സിന്റെ ബർക്കത്തുണ്ടല്ലാഹുവേ, ആരെല്ലാം മക്കളില്ലാന്നും പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ടോ അവർക്കെല്ലാവർക്കും നീ നല്ല മക്കളെ നൽകണേ റഹ്മാനേ, നമ്മളെ മക്കളെ നൽകണേ റഹ്മാനേ. ഒരുപാട് ചെറിയ മക്കൾ രോഗികളായി കിടക്കുകയാണ്. അതുപോലെ വീട്ടിൽ ഒരുപാട് പേര് രോഗികളായി കിടക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും ശിഫാഇ നൽകട്ടെ. എത്ര മാരകമായ രോഗങ്ങളാണ് ചെറിയ മക്കൾക്ക് വരെ അല്ലാഹ് ബ്രെയിൻ ട്യൂമർ കൊടുത്തല്ലോ ചെറുപ്പക്കാരാ, കിഡ്നി ഫെയിലൂറാക്കിയില്ലേ ചെറുപ്പക്കാരാ. ഞാൻ ഈ അടുത്ത് എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴേക്ക് ഐ സി യുന്റെ ഉള്ളിലേക്ക് ചെറിയ ഒരു കുഞ്ഞിനെ കുട്ടി കൊണ്ടുപോകും. ആ കുഞ്ഞിന്റെ ഉമ്മ പൊട്ടി പൊട്ടി കരയുന്നു, ആ കുഞ്ഞിന്റെ ബാപ്പ പൊട്ടി പൊട്ടി കരയുന്നു. എന്റെ ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, ആ കുഞ്ഞിന്റെ ഹാർട്ടിൽ ബ്ലോക്കാണ്, ആ കുഞ്ഞിന്റെ ഹാർട്ടിൽ ഹോൾസ് ആണ്. സുബ്ഹാനല്ലാഹ്, വേറെ കുഞ്ഞിനെ ഞാൻ നോക്കി, ചെറിയൊരു കുഞ്ഞാണ്, പക്ഷേ മൂക്കിന്റെ ദ്വാരത്തിന്റെ ഉള്ളിൽ മൂക്കിന്റെ ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് പൈപ്പങ്ങ് കയറ്റി വെച്ചിരിക്കുന്നു. ചെറുപ്പക്കാരാ, എന്തൊരു സങ്കടമല്ലേ. ഇവിടെ ഒരുപാട് പേര് മക്കളെ കാര്യം പറഞ്ഞ പൊതുവായിരിക്കാൻ പറഞ്ഞു. ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഗൗരവാധ്യക്ഷർ അദ്ദേഹത്തിന്റെ പുള്ളിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. ചെറുപേ ബദ്രീകളെ അങ്ങാട് പറക്കത്ത് കൊണ്ട് അമാന്മാരായ ബദ്രീകളെ പറക്കത്തുകൊണ്ടു ദേശിപ്പയാക്കണേ റഹ്മാനേ. ഇതുപോലെ ഞങ്ങളോട് ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസം പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം കാമിലായ ശിഫ നൽകണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങളോട് ബന്ധം സ്ഥാപിക്കണോ? എത്ര വലിയ മഹാന്മാരായാലും തങ്ങളോട് ബന്ധം സ്ഥാപിച്ചില്ലേ? അഹ്മദുൽ കബീർ റളിയല്ലാഹുവൻ വലിയ മഹാനാണ്. സ്വന്തം നാട്ടിലിരുന്ന് ഹബീബായ തങ്ങളിലേക്ക് സലാമങ്ങ് അയക്കും. റൗളാ ശരീഫിലേക്ക് ഒരു ദിവസം നേരെ അങ്ങ് പോയി. ഹബീബായ തങ്ങൾ റൗളാ ശരീഫിന്റെ ചാരത്തേക്ക് അങ്ങ് പോയി. പോയിട്ട് പറഞ്ഞു, ഫീ ഹാലതിൽ ദീറുഹി കുന്തു ഉർസീലുഹാ തുഖബ്ബിറുൽ അർളാ അന്നി വഹിയ നൈബതി نوبة أشباهي قد حضرت فامدد يمينك كي تعظى بيا سفدي قوي بيا ദൂരെയുള്ള സമയത്ത് ഞാൻ ഇങ്ങോട്ട് സലാമയക്കാരുടെ അടിരു. ഇപ്പൊ ഞാൻ ഇതാ അവിടെ
അവിടത്തെ ചാരത്തേക്ക് വന്നിരിക്കുന്നു. അവിടത്തെ ശറഫാക്കപ്പെട്ട കൈയൊന്ന് തരുമോ, ഞാനൊന്ന് ചുംബിക്കട്ടെയോ. എല്ലാവരും നോക്കി നിൽക്കേ, ഹബീബായ തങ്ങളുടെ മറക്കത്തേക്കപ്പെട്ട കൈ ചെറുപ്പക്കാരാ. കാരണമെന്നേ ഉമ്മമാരെ സഹോദരിമാരെ, റൗളാ ശരീഫിന്റെ ഉൾഭാഗത്തൊരുന്ന് അവിടത്തെ ശറഫാക്കപ്പെട്ട കൈ പുറത്തേക്ക് വന്നു. ചരിത്രത്തിൽ കാണുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അതുപോലെ തങ്ങളെ കൈ ചുംബിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാലും ചെറുപ്പക്കാരാ, നമ്മളെ പോലെയുള്ള എത്രയോ ചെറുപ്പക്കാർ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. ഈ കുളാളു നാട്ടുകാരായ ചെറുപ്പക്കാർക്കും തങ്ങളെയൊന്ന് മരിക്കുന്നതിന് മുമ്പൊന്ന് കാണണ്ടേ, കാണണമെന്ന് താല്പര്യമുള്ളവരെന്ന് കയ്യങ്ങ് വെക്കൂ. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. നിങ്ങൾക്കറിയോ ഒരുപാട് ചെറുപ്പക്കാര്, പാന്റും ഷർട്ടും ഇട്ട ചെറുപ്പക്കാര്, തലയെ കെട്ടി കെട്ടിയ മൊയ്ലാറല്ല തങ്ങളല്ല, വിലയാലിമല്ല, ഷെയ്ഖുനയല്ല, കാദിയല്ല, പിന്നെയോ ചെറുപ്പക്കാരൻ, സാധാരണക്കാരായ ചെറുപ്പക്കാരൻ ഹബീബായ തങ്ങളെ കണ്ട വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊടക് ജില്ലയിൽപ്പെട്ട ഒരു നാട്ടുകാരൻ മുഹമ്മദ് എന്നാണ്, യൂനുസ് എന്നാണ് അവന്റെ പേര്. അവൻ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനതാ എന്റെ നാട്ടിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് എന്റെ നാട്ടിൽ വന്നിരുന്നു. ആ വേളയുടെ അവസാനം ഉസ്താദ് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു വഴി പറഞ്ഞിരുന്നു. ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ അത് ചെയ്തു. ഇന്ന് ഞാൻ ഉസ്താദിനെ വിളിക്കുമ്പോഴേക്ക് 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദ് അന്ന് പറഞ്ഞു പോയത് ഉറങ്ങുന്ന സമയത്ത് ഞാനത് ചെയ്യാതിരുന്നില്ല. എല്ലാ രാത്രിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോ ആ ഉറക്കത്തിൽ വന്നു ചെറുപ്പക്കാരാ. നോഴിക്കി സാഗർ, നോഴിക്കി ജൽവാ, നോഴിക്കി ജൽകാ, സംസാരം ശ്രവിക്കുന്ന മരിക്കുന്നതിന് മുമ്പായി ഒരു തവണമെങ്കിലും താല്പര്യപ്പെടാത്ത ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടോ? പെങ്ങളെ ഈ നാട്ടിലുണ്ടോ? അമ്മമാരെ നാട്ടിലുണ്ടോ? ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാണ്, മരിക്കുന്നതിന് മുമ്പായി തങ്ങളെ കാണണം. ഒരാളും ചലിക്കരുത്, എല്ലാവരും നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം. ഇത് ഹബീബിനെ കുറിച്ച് പറയുന്ന വിഷയമാണ്. തങ്ങളെ കാണണ്ടേ? നമുക്കൊന്ന് കാണണ്ടേ? കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ജീവിതം? എന്തിനാ കബറിൽ കിടക്കുന്ന സമയത്ത് ചെറുപ്പക്കാരാ തങ്ങളെ കാണിച്ചിട്ട് കബറിലുള്ള മലക്കുകൾ ചോദിക്കുകയാണ്, എടോ കബറാളി, അതദരി ഹാദർ റജുലാ, നിനക്ക് ഈ മഹാനായ നേതാവിനെ പരിചയമുണ്ടോ? ഹയാത്ത് കാലത്ത് തങ്ങളെ കണ്ടില്ല. സ്വപ്ന
ആരെങ്കിലും തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ കബറിൽ പരിചയം കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കാണാനുള്ളൊരു വഴി ഞാൻ ഈ സദസ്സിൽ വെച്ച് പറയട്ടെ. ഇമാമികൾ കിതാബുകളിൽ പഠിപ്പിച്ചതാണ്. അതെന്താണെന്നറിയോ? വെള്ളിയാഴ്ച രവാണ്. ഈ സദസ് റബ്ബ് ഹൈബാക്കൂല. ഇവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങൾക്ക് നേരെ എത്തുന്നതാണ്. അത് വെള്ളിയാഴ്ച രാവിന്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ ഒരു തീരുമാനമെടുത്തോ. വീട്ടിൽ പോയി ഉറങ്ങുമ്പോ പെങ്ങളെ കേൾക്കുന്നുണ്ടോ? എല്ലാ അവിഹിത സ്നേഹബന്ധം മാറ്റിവെച്ചോ. നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ട, അത് നിനക്ക് നിന്റെ ഹസ്ബൻഡ് മതി. ചെറുപ്പക്കാരാ, നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേണ്ട, അത് നിനക്ക് നിന്റെ വൈഫ് മതി. പക്ഷേ കബറിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളെ കൈപിടിച്ച് മോനെ അതടാ നിനക്കെടുത്താനുള്ള സ്വർഗമെന്ന് കാണിച്ചു തരാൻ കബറിൽ എന്റെ നേതാവ് വരണ്ടേ? അറിയോ, ഇന്ത്യയുടെ ഉത്തർപ്രദേശ് എന്നൊരു സംസ്ഥാനമുണ്ട്. അവിടെ ഒരു മഹാനായ പണ്ഡിതന്റെ കബറുണ്ട്. ആരാണ് മുജദ്ദിദെ ദീനോ മില്ലത്ത് അഅലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി? ആ മാനവരികൾ വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കാൻ പോകുന്നു, എന്റെ ശരീരം ദഫൻ ചെയ്യാ. നിങ്ങളൊരു കബറ് കുഴിക്കുമ്പോ എനിക്ക് ആ കബറിന്റെ ഉള്ളിൽ എണീറ്റു നിൽക്കാൻ സ്ഥലം വേണം. അത്രയും വിശാലമായ കബറ് എനിക്ക് വേണോ? ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, അതെന്തിനാണ് കബറിൽ എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്തിനാണ് കബറിന്റെ ഉള്ളിൽ എണീറ്റ് നിൽക്കാൻ മാത്രം ഗ്യാപ്പ് വേണ്ടത് എന്തിനാ ഉസ്താദേ? തങ്ങള് പറഞ്ഞു, മക്കളെ, ഞാൻ എന്റെ കബറിലെത്തിയാൽ ആ കബറിന്റെ ഉള്ളിൽ എന്നെ സ്വാഗതം ചെയ്യാൻ ഒരു നേതാവ് വരുന്നുണ്ട്. ഞാൻ എന്റെ കബറിലെത്തുമ്പോഴേക്ക് എന്റെ പാരിടത്തിന്റെ അകത്തളത്ത് എന്നെ സ്വാഗതം ചെയ്യാൻ ഒരു നേതാവ് വരുന്നുണ്ട്. മദീനയിലെ രാജകുമാരൻ വരുന്നു. ഹബീബായ തായിദാരെ മദീന സർക്കാരെ പോരാ, പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം പൊള്ളിക്കുമാറിൽ പറയൂ, മുഹമ്മദുൽ കഴിയണോ? അതുകൊണ്ട് നിൽക്കാനുള്ള ഗ്യാപ്പ് എന്റെ കബറിൽ ഉണ്ടാകട്ടെ. അതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങളവിടെ എത്തിയിട്ടില്ല. എന്നാലും മരിക്കുന്നതിന് മുമ്പ് ബാപ്പമാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കണ്ട് മരിക്കണം. അല്ലാഹു ഈ സദസ്സിനെ കാരണമാക്കി തരട്ടെ. അതിനൊരുപാട് വഴിയൊറ്റ വഴിയാണ് നിങ്ങളോട് പറഞ്ഞു നിർത്തുന്നത്. വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മുതലങ്ങ് തുടങ്ങിക്കോ. ഒരൊറ്റ
രാത്രി പോലും മടക്കണ്ട ചെറുപ്പക്കാരാ, തമാശയല്ല കാര്യമാണ്, തമാശയായി കാണാനും പാടില്ല, തമാശ കണ്ടിട്ട് പിന്നെ ചെയ്തിട്ടും കാര്യമില്ല. അവസരമാണ് ഈമാനുള്ളവരുള്ള സ്ഥലത്താണ് ഞാൻ ഈ പറയുന്നത്. ബദരീങ്ങളെ ഓർത്ത നാട്ടിൽ വെച്ചാണ് പറയുന്നത്. അഹ്മദുൽ കബീരി പാടി തങ്ങളെ കുറച്ച് പ്രകീർത്തിച്ച നാവ് കൊണ്ടാ പറയുന്നത്. അത് കേട്ടവരുടെ ശ്രവണ ഫലങ്ങൾ ശരീരത്തിൽ പതിഞ്ഞിട്ടുള്ളവരുടെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടാ പറയുന്നത്. ഇന്ന് പോയി ഒഴിവെടുക്കണം, ചെയ്യുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ചെയ്തവൻ വലിയ ഭാഗ്യവാനാണ്. ഇന്ന് മുതൽ ഇങ്ങനെ തുടങ്ങണം, ഒരൊറ്റ രാത്രി പോലും മുടക്കരുത്. വെള്ളിയാഴ്ച രാവാ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, പെങ്ങളെ നീ കേൾക്കുന്നുണ്ടല്ലോ, ഇതൊരു നിസ്സാരമായി കാണണ്ട, ഗൗരവത്തിനെടുത്തോ. എടുത്തിട്ട് ഉറങ്ങുമ്പോ മൊബൈല് മാറ്റി വെച്ചോ, ഇന്റർനെറ്റ് മാറ്റി വെച്ചോ, ഫേസ്ബുക്ക് മാറ്റി വെച്ചോ, വാട്സപ്പ് മാറ്റി വെച്ചോ, അതിലൂടെയാണല്ലോ തോന്നിവാസങ്ങൾ വരാൻ സാധ്യത. അതെല്ലാം മാറ്റി വെച്ച് ഒരു 22 പ്രാവശ്യം വിരലുകൊണ്ടങ്ങ് എണ്ണിക്കോ. 22 തവണ 22 തവണ ഹബീബായ തങ്ങളെ പേരൊന്ന് ചൊല്ലിക്കൂടെ. ഏതാണ് പേര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ തങ്ങളുടെ പേര് 22 തവണ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയാൽ ഒരു ദിവസമല്ല, രണ്ടല്ല, മൂന്നല്ല, മരിക്കുവോളം ഒരൊറ്റ രാത്രി പോലും ഉറങ്ങാതെ ചൊല്ലിയാൽ ചെറുപ്പക്കാരാ ആ ഉറക്കിൽ വരുന്നു അഹമ്മദ് നബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യണേ റഹ്മാനേ.